Geçeyim mi? Adam ഞാൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് രഞ്ജിത് ശങ്കർ എന്ന സംവിധായകനാണ്. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണ എല്ലാം ഉണ്ടാവട്ടെ. ഗണപതി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാം നമ്മുടെ നേരുന്നു. എന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ ദിവസമാണ് നടൻ ഉണ്ണി മുകുന്ദൻ തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. ജയ് ഗണേഷ് എന്നുള്ള തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേരാണ് ഉണ്ണി മുകുന്ദൻ അനൗൺസ് ചെയ്തത്. ഉണ്ണി മുകുന്ദൻ്റെ ഈ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജയ് ഗണേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടക്കുകയാണ്. പ്രധാനമായും ഉണ്ണി മുകുന്ദനെതിരെ ചില വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. ഈ പേര് പ്രഖ്യാപിച്ചത് ഒറ്റപ്പാലത്ത് നടന്ന ഗണേശോത്സവത്തിലാണ്. ഈ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ പ്രതികരണം നടത്തുന്നതിനിടയിലാണ് ഉണ്ണി മുകുന്ദൻ തൻ്റെ പുതിയ ചിത്രമായ ജയ് ഗണേഷിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ മിത്ത് വിവാദത്തിനിടയിൽ തൻ്റെ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ കമ്പോളം ചെയ്യുന്നു എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇപ്പോൾ ഈ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുമ്പോൾ പ്രധാനമായും ഉണ്ണി മുകുന്ദനെ പോലെയുള്ള നടന്മാർ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം അറിയിക്കുന്ന സമയത്താണ് ഉണ്ണി മുകുന്ദൻ തൻ്റെ പുതിയ ചിത്രമായ ജയ് ഗണേഷ് എന്നത് പ്രഖ്യാപിക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ മറ്റു ചിലർ രാമസിംഹനുമായി അടക്കം ഉണ്ണി മുകുന്ദനെ കമ്പയർ ചെയ്യുന്നുണ്ട്. വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് തൻ്റെ സിനിമ കമ്പോളവൽക്കരിക്കാൻ രാമസിംഹൻ ചെയ്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഇവിടെ ജയ് ഗണേഷിൻ്റെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത്. അതേസമയം ജയ് ഗണേഷ് എന്നുള്ള ഈ സിനിമയുടെ ഈ പേര് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ, അതായത് ഈ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗണപതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുന്ന സമയത്ത് ജയ് ഗണേഷ് എന്നുള്ള സിനിമയുടെ പേരടക്കം ചർച്ചയാകുന്ന വിഷയത്തിൽ ഈ സിനിമയുടെ സംവിധായകനായ രഞ്ജിത് ശങ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഈ മിത്ത് വിവാദങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഈ സിനിമയുടെ പേര് പ്രഖ്യാപിച്ചത് എന്നുള്ള വിശദീകരണമാണ് രഞ്ജിത് ശങ്കർ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഒറ്റപ്പാലത്ത് നടന്ന പരിപാടിയിൽ ഉണ്ണി മുകുന്ദൻ തൻ്റെ പുതിയ സിനിമയുടെ പേര് പ്രഖ്യാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.